നമ്മളൊരു സാധാ സിംഗിൾ സ്പീഡ് സൈക്കിളിനെ ഗിയർ സൈക്കിളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ബാക്കിൽ മാത്രം ഗിയർ വയ്ക്കാനായിരിക്കും ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പലർക്കും ഉള്ള ഒരു സംശയമാണ് സിക്സ് സ്പീഡ് വയ്ക്കണോ സെവൻ സ്പീഡ് വയ്ക്കണോ എന്നുള്ളത് അപ്പോൾ അത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സിക്സ് സ്പീഡ് ഫ്രീ വിൽ അതുപോലെ ഒരു സെവൻ സ്പീഡ് ഫ്രീ വീൽ ഇരുപ്പുണ്ട് അപ്പോൾ അതിൽ സിക്സ് സ്പീഡ് ഫീ വില് കളയിൻ്റ് ആയതുകൊണ്ടാണ് എൻ്റെ നടുവശ് എം ടി ആയിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിനി രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ സിക്സ് സ്പീഡ് ഫ്രീ വീലിൻ്റെയും അതുപോലെ സെവൻ സ്പീഡ് ഫ്രീ വീലിൻ്റെയും ഓരോ ചെയിൻ റിങ്ങിലും വരുന്ന പല്ലിൻ്റെ എണ്ണം ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ രണ്ട് ഫ്രീ വീലിൻ്റെയും ഏറ്റവും വലിയ പല്ല് വരുന്നത് അതായത് ക്ലൈം ചെയ്യാനും പതുക്കെ പോകാനും ഒക്കെയുള്ള പല്ല് വരുന്നത് ഇരുപത്തെട്ടും അതുപോലെ ഏറ്റവും ചെറിയ പല്ല് അതായത് സ്പീഡിൽ പോകാനുള്ള ബല്ല് വരുന്നത് ആണ് അതായത് നമുക്ക് കയറ്റം കയറുന്ന കാര്യത്തിലായാലും അതുപോലെ ടോസ് സ്പീഡിൻ്റെ കാര്യത്തിലായാലും ഈ രണ്ട് ഫ്രീ വീലിനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല പിന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്ന കുറച്ച് പല്ലുകളിലാണ് ചെറിയ വ്യത്യാസം വരുന്നത് അതൊരു സാധാരണ റൈഡറിനെ സംബന്ധിച്ചിടത്തോളം വലതായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല അതായത് നമ്മൾ സൈക്കിളിൻ്റെ ബാക്കിൽ മാത്രമാണ് ഗിയർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സിക്സ് സ്പീഡ് വെച്ചാലും സെവൻ സ്പീഡ് വെച്ചാലും രണ്ടേ ഏകദേശം സെയിം പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇതിൽ സിക്സ് സ്പീഡാണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും അതുപോലെ ഒരു അല്പം വിലയും കുറഞ്ഞിരിക്കും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അതേസമയം നമ്മൾ ഫ്രണ്ടിൽ ഒരു ത്രീ സ്പീഡ് ഗിയറും കൂടെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബാക്കിൽ സെവൻ സ്പീഡ് വെക്കുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് അപ്പോഴൊരു മൂന്ന് ഗിയറും കൂടി എക്സ്ട്രാ കിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ബാക്കിൽ മാത്രം ഗിയർ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഫ്രണ്ടിലും കൂടെ ഗിയർ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരും ഇപ്പോഴേ ബാക്കിൽ സെവൻ സ്പീഡ് വയ്ക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇനി അടുത്ത സ്ഥിരമായിട്ട് വരുന്ന ഒരു സംശയമാണ് ഈ ബാക്കിൽ മാത്രം ഗിയർ വെച്ചുകഴിഞ്ഞാൽ കയറ്റം കയറാൻ പറ്റുമോ എന്നുള്ളത് അപ്പം അതിനെപ്പറ്റി പറയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാധാരണ സിംഗിൾ സ്പീഡ് സൈക്കിൾ വെച്ചിട്ട് നമ്മളിപ്പം കഷ്ടപ്പെട്ട് ചവിട്ടി കയറ്റുന്ന കയറ്റം ഒക്കെ അത്ര ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇത് വെച്ചിട്ട് ചവിട്ടി കയറ്റാൻ പറ്റും എന്ന് മാത്രമേ നമുക്ക് നമുക്കിതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ കൂടുതലൊന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത് അപ്പോൾ എന്തായാലും ഈ ഫ്രീ വീലുകളെ പറ്റി ഏകദേശം ഒരു ഐഡി കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം